ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഇടുക്കി വ്യൂസ് പോകുന്നത് നേര്യമംഗലം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്ന പദ്ധതിയിലെ ഭാഗത്തേക്കാണ്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ പനംകുട്ടി ഭാഗത്താണ് നേര്യമംഗലം പവർ ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. കല്ലാർകുട്ടി അണക്കെട്ടിലെ ജലമാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. 15 മെഗാവാട്ട് ശേഷിയുള്ള 3 ടർബൈനുകൾ ഉപയോഗിച്ച് 45 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. വാർഷിക ഉൽപ്പാദനം 237 മില്യൺ യൂണിറ്റാണ്. 1961 സ്ഥാപിതമായ പവർഹൗസ് ആണിത്. ആ കാണുന്ന പൈപ്പുകൾ വഴിയാണ്, പെൻസ്റ്റോക്കുകൾ വഴിയാണ് കല്ലാർകുട്ടി ഡാമിൽ നിന്ന് വെള്ളം അങ്ങ് മുകളിൽ നിന്ന് കൊണ്ടുവരുന്നത് നമുക്ക് കാണാവുന്നതാണ്. കൂടാതെ മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന ടവർ ലൈനും കാണാം. മുതിരപ്പുഴയാറിന് കുറുകെയാണ് കല്ലാർകുട്ടി ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് നേര്യമംഗലം പദ്ധതി ഉപയോഗത്തിന് ശേഷം പെരിയാറിൽ വന്ന് ഈ വെള്ളം ചേരുന്നു. ചെങ്കുളം പവർ ഹൗസിൽ വൈദ്യുതി ഉൽപ്പാദനം കഴിഞ്ഞു വരുന്ന വെള്ളം കല്ലാർകുട്ടി അണക്കെട്ടിൽ മുതിരപ്പുഴയാറിൽ എത്തുന്നു. അതായത് കുണ്ടള ഡാമിലെ വെള്ളം വരെ മാട്ടുപ്പെട്ടി ഡാമിലെത്തി അവിടെ നിന്നും പള്ളിവാസൽ പദ്ധതിയിലെത്തിയതിന് ശേഷം അവിടെ നിന്ന് പമ്പ് ചെയ്ത് കയറ്റി ചെങ്കുളം ഡാമിലെത്തിക്കുന്നു. ഇത് ചെങ്കുളം പവർ ഹൗസിലെത്തിയതിന് ശേഷം മുതിരപ്പുഴ ആറിൽ ചേർന്ന് കല്ലാർകുട്ടി ഡാമിൽ വരുന്നു. അങ്ങനെ വരുന്ന വെള്ളമാണ് ഈ പെൻസ്റ്റോക്കുകൾ വഴിയിട്ട് ഇവിടെ എത്തുന്നത്. നേര്യമംഗലം പവർ ഹൗസിൽ എത്തി ഉൽപ്പാദനം കഴിഞ്ഞ് ഇത് ഭൂതത്താങ്കെട്ടിലേക്കൊക്കെ പോകുന്നത്, പെരിയാറിലോട്ട് ചേർന്ന് ഭൂതത്താങ്കെട്ടിലോട്ടൊക്കെ ചെല്ലും. കഴിഞ്ഞ പ്രളയം ഉണ്ടായപ്പോൾ ഈ ഭാഗമൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് പ്രളയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത്രയും വീതിയൊക്കെ കൂടി വലുതായത്. ഭയങ്കര നിറച്ച് വെള്ളമായിരുന്നു, ഒരു ടവറൊക്കെ മറിഞ്ഞ് വീഴുകയൊക്കെ ചെയ്തതാണ് വെള്ളം കുത്തൊഴുക്കിൽപ്പെട്ട് ഈ റോഡിന് സമീപം ഉണ്ടായിരുന്ന 110 kV ടവറൊക്കെ മറിഞ്ഞു പോയതാണ്. അതായത് മൂന്നാർ മുകളിലുള്ള ചെങ്കുളം പദ്ധതിയിലോട്ട് വരുന്ന വെള്ളം വരുന്നത് കുണ്ടള ഡാമിലെ വെള്ളം മാട്ടുപ്പെട്ടി വന്നിട്ട് അവിടുന്ന് മൂന്നാർ ഹെഡ് വർക്സിൽ വന്ന് പള്ളിവാസിൽ ഉൽപ്പാദനം നടത്തുന്നു. അതിനുശേഷം അവിടുന്ന് പമ്പ് ചെയ്ത് ചെങ്കുളം ഡാമിലെത്തുന്നു. ചെങ്കുളം ഡാമിലെ വെള്ളം ചെങ്കുളം പവർ ഹൗസിൽ വെള്ളത്തൂരിലെത്തുന്നു. ആ വെള്ളം കല്ലാർകുട്ടിയിലെത്തിയിട്ട് ഈ പവർ ഹൗസിലെത്തുന്നു. കൂടാതെ കുറേ ഭാഗം വെള്ളം ഒഴുകി ഇതിലെ പെരിയാറിലോട്ട് വരുന്നുണ്ട്. '1961 സ്ഥാപിതമാണ്. അതായത് ഇടുക്കി ഡാം സ്ഥാപിക്കുന്നതിന് വളരെക്കാലം മുമ്പുള്ളതാണ്. ഇടുക്കി ഡാമിലെ വെള്ളം ഒഴുകി വന്ന് കഴിഞ്ഞ പ്രളയത്തിൽ ഒഴുകി വന്ന് ഇവിടം എല്ലാം തകർത്ത് കളഞ്ഞേക്കുന്ന ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാം നിറഞ്ഞ് വെള്ളമായിരുന്നു. ഇത്രയും വീതിയുള്ള പാലത്ത് നിറഞ്ഞ് അടുത്ത് വെള്ളമുണ്ടായിരുന്നു. പുതിയൊരു പവർ ഹൗസും കൂടി ഇതിനടുത്ത് വരുന്നുണ്ട്. അത് മുക്കടം പവർ ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ്. അങ്ങ് അതിൻ്റെ മേളിൽ നിന്നുള്ള പെൻസ്റ്റോക്കുകളുടെ നിർമ്മാണവും പവർ ഹൗസിൻ്റെ നിർമ്മാണവുമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഇടുക്കി വ്യൂസ്. വളരെ പ്രകൃതി രമണീയമായ മുതിരപ്പുഴ ആറ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മറക്കരുത്. താങ്ക് യു. Signing off, Jayesh, Idiki Views.